ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോറി റീഡിങ്ങിൽ ആൽക്കെമിസ്റ്റിൻ്റെ പാർട്ട് 12 ആണ് വായിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ കഥാഭാഗങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കഥ വായിച്ചു നിർത്തുമ്പോൾ ആൽക്കെമിസ്റ്റ് ഒരു കുതിരപ്പുറത്ത് കയറി അവൻ്റെ അടുത്ത് വന്നിട്ട് നാളെ നീ മുൻകൂട്ടി കണ്ടതുപോലെ ഒരു പോരാട്ടം നടക്കുന്നുവെങ്കിൽ, പകൽ കഴിഞ്ഞിട്ട് നീ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് കാണണം എന്ന് നിർദ്ദേശിച്ചിട്ട് അവിടുന്ന് പോകുന്ന ഒരു രംഗത്തോടുകൂടിയാണ് കഥ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നിനി വായിക്കാൻ പോകുന്നത് എന്താണ് മരുപ്പച്ചയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോവാം. പിറ്റേ ദിവസം നേരം പുലർന്നതോടെ ഏതാണ്ട് 2000 ഭടന്മാർ അൽഫയും മരുപ്പച്ചയുടെ നാനാഭാഗങ്ങളിലായി സ്ഥാനമുറപ്പിച്ചു. ഉച്ചയായപ്പോഴേക്കും 500 സൈനികർ അടങ്ങുന്ന ഒരു സംഘം ചക്രവാളത്തിനരികെ കാണാറായി. വടക്കുനിന്ന് കുതിരസവാരി ചെയ്താണ് അവർ വരുന്നത്. കാഴ്ചയിൽ സാധാരണ ഒരു യാത്രാസംഘം. സമാധാനപരമായ നീക്കങ്ങൾ. പക്ഷേ അവരെല്ലാവരും തന്നെ തങ്ങളുടെ നീണ്ട മേൽക്കുപ്പായങ്ങൾക്കടിയിൽ പല വിധത്തിലുള്ള ആയുധങ്ങൾ കരുതി വെച്ചിരുന്നു. അവർ നേരെ കയറി ചെന്നത് ഗോത്രത്തലവൻ്റെ വെള്ളക്കൂടാരത്തിലേക്കാണ്. കുറുവാളുകളും കൈത്തോക്കുകളും ഏന്തി ആക്രമണത്തിന് തയ്യാറായി. പക്ഷേ ആ കൂടാരം തികച്ചും ശൂന്യമായിരുന്നു. കരുതലോടെ കാത്തുനിന്നവർ നിമിഷങ്ങൾക്കുള്ളിൽ ശത്രുക്കളെ വളഞ്ഞു. അരമണിക്കൂറിനകം ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു. കുട്ടികളെ മുഴുവൻ കുറച്ചകലെയുള്ള ഒരു പനന്തോപ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ പോരാട്ടമൊന്നും അവർ കാണുകയുണ്ടായില്ല. സ്ത്രീകൾ അവരവരുടെ കൂടാരങ്ങളിൽ തന്നെയായിരുന്നു. പുരുഷന്മാരുടെ ആയുസ്സിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരും കാണുകയുണ്ടായില്ല അവിടെ നടന്ന രക്തച്ചൊരിച്ചിൽ. സാധാരണം എന്ന് തോന്നിച്ച ആ ദിവസം അസാധാരണത്വം എന്ന് കാട്ടിയത് ആ വെളുത്ത കൂടാരത്തിന് ചുറ്റും ചിതറിക്കിടന്നിരുന്ന ശത്രുക്കളുടെ ശവശരീരങ്ങൾ മാത്രമായിരുന്നു. ശത്രുപക്ഷത്തിൻ്റെ സേനാധിപൻ മാത്രമേ ജീവനോടെ ബാക്കിയുണ്ടായുള്ളൂ. അന്ന് ഉച്ച തിരിഞ്ഞ് നാട്ടുകൂട്ടത്തിന് മുമ്പിൽ അയാളെ കൊണ്ടുവന്ന് നിർത്തി. അവർ അയാളോട് ചോദിച്ചു, മരുപ്പച്ചകൾ ആക്രമിക്കാൻ പാടുള്ളതല്ല എന്ന നിയമം എന്തുകൊണ്ട് ലംഘിച്ചുവെന്ന്. വേറെ ഗതിയൊന്നുമില്ലാഞ്ഞിട്ട് എന്നായിരുന്നു അയാളുടെ മറുപടി. മരുഭൂമിയിൽ അനിശ്ചിതമായി നീണ്ടുപോകുന്ന യുദ്ധം. തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടാതെ പോരടിച്ചു തളർന്ന പടയാളികൾ. അവർ പ്രശ്നപരിഹാരമായി കണ്ട എളുപ്പവഴി, ഈ മരുപ്പച്ച കൊള്ളയടിക്കാം, വിശപ്പും തളർച്ചയും തീർത്ത് തിരിച്ചു ചെന്ന് യുദ്ധം തുടരാം. നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി. ആ പാവം പട്ടാളക്കാരനോട് അലിവും തോന്നി. പക്ഷേ മരുഭൂമിയിലെ നിയമം ലംഘിച്ചതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കാതെ വയ്യ. ഈ കുറ്റത്തിനുള്ള ശിക്ഷ നിന്ദ്യമായ മരണമാണ്. വെടിയുണ്ടയോ വാളോ അയാൾ അർഹിക്കുന്നില്ല. കരിഞ്ഞുണങ്ങിയ ഒരു പനയുടെ മീതെ അവർ അയാളെ കെട്ടിത്തൂക്കി. ജീവനറ്റ ശരീരം എല്ലാവരും കണുക ഒരു കയർ തുമ്പിൽ കാറ്റത്ത് വട്ടം ചുറ്റി. ഗോത്രത്തിലവൻ അവനെ ആളയച്ച് വരുത്തി. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ സമ്മാനമായി അവന് 50 നാണയങ്ങൾ എണ്ണിക്കൊടുത്തു. അപ്പോഴും അദ്ദേഹം പണ്ടത്തെ ജോസഫ് എന്ന പ്രവാചകന്റെ കഥ ആവർത്തിച്ചു. നിനക്കിവിടെ തന്നെ നിന്നുകൂടെ ഈ മരുപ്പച്ചയിൽ എൻ്റെ ഉപദേഷ്ടാവായി? അദ്ദേഹം ചോദിച്ചു. സൂര്യൻ അസ്തമിച്ചു. ആകാശത്ത് 4 നക്ഷത്രങ്ങൾ തിളങ്ങാൻ തുടങ്ങി. അവൻ തെക്കോട്ട് നടന്നു. കുറേ ചെന്നപ്പോൾ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നൊരു കൂടാരം. അതിലെ നടന്നുപോയ ഒരു കൂട്ടം ആർമികൾ അവനെ വിളിച്ചു പറഞ്ഞു, സൂക്ഷിച്ചോളൂ, ഭൂതപ്രേത പിശാചുകളുടെ വാസസ്ഥാനമാണ്. അവനത് കാര്യമാക്കിയില്ല. അവിടെ തന്നെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. ചന്ദ്രൻ ഉദിച്ചു പൊങ്ങിയിട്ടേ ആൽക്കെമിസ്റ്റ് അവിടെ അവൻ്റെ മുന്നിൽ വരികയുണ്ടായുള്ളൂ. കുതിരപ്പുറത്ത് കയറി തോളിൽ 2 ചത്ത കഴുകന്മാരെയും തൂക്കിയിട്ട് അയാൾ അവൻ്റെ അരികിൽ വന്നു നിന്നു. ഞാൻ ഇവിടെയുണ്ട്, അവൻ പറഞ്ഞു. നീ ഇവിടെ വരരുതായിരുന്നു, അയാൾ പ്രതികരിച്ചു. അല്ലെങ്കിൽ നിന്റെ വിധി തന്നെയായിരിക്കും നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര അസാധ്യം. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അയാൾ കുതിരപ്പുറത്തു നിന്നിറങ്ങി കൂടാരത്തിന് നേരെ നടന്നു. കൂടെ ചെല്ലൻ അവനോട് ആംഗ്യം കാണിച്ചു. മരുപ്പച്ചകളിൽ സാധാരണയായി കാണുന്ന കൂടാരങ്ങൾ പോലെ തന്നെ. അവൻ്റെ കണ്ണുകൾ അവിടെയാകെ പരതി. ലോഹമുരുക്കി സ്വർണ്ണമാക്കാൻ വേണ്ട പ്രത്യേകതരം ചൂളകളും ഉപകരണങ്ങളും അവിടെ എങ്ങാനുമുണ്ടോ? പക്ഷേ അങ്ങനെയൊന്നും കണ്ണിൽ പെടുകയുണ്ടായില്ല. ഒരു മൂലയിൽ ഏതാനും പുസ്തകങ്ങൾ, അപ്പുറത്ത് മാറി ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള അടുപ്പ്, വിചിത്രമായ ചിത്രപ്പണികൾ ചെയ്ത ഒരു പരവതാനി നിലത്ത് വിരിച്ചിരിക്കുന്നു. അവിടെ ഇരിക്കെ അയാൾ അവനെ ക്ഷണിച്ചു. ആദ്യം നമുക്ക് എന്തെങ്കിലും കുടിക്കാം, പിന്നെ ഇവറ്റയെ തിന്നാം. അവന് തോന്നി തലേന്നാൾ അവൻ്റെ കണ്ണിൽപ്പെട്ട ആ 2 കഴുകന്മാർ തന്നെയാണ് ഇപ്പോൾ അവിടെ ചത്തുകിടക്കുന്നതെന്ന്. എന്നാലും അവനൊന്നും പറയുകയുണ്ടായില്ല. അയാൾ അടുപ്പ് കത്തിച്ചു. ക്രമേണ സുഖകരമായൊരു മണം അവിടെ എങ്ങും പരന്നു. ഹുക്കയുടെ പുകയേക്കാൾ നല്ല ഒരു വാസന. എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണ്? അവൻ ചോദിച്ചു. നിമിത്തങ്ങൾ അങ്ങനെ സൂചിപ്പിച്ചു. കാറ്റാണ് പറഞ്ഞത് നീ ഇവിടെ വന്നെത്തുമെന്നും സഹായം വേണ്ടിവരുമെന്നും. കാറ്റ് പറഞ്ഞത് എന്നെക്കുറിച്ച് അവൻ വഴിയില്ല. അവൻ്റെ വാക്കുകളിൽ നേരിയ അവിശ്വസനീയത. എൻ്റെ കൂടെയുള്ള വിദേശിയെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുക.
ഒരു ഇംഗ്ലീഷുകാരൻ. അയാളാണ് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. അതെനിക്കറിയാം, അയാൾ അവൻ്റെ സംശയം ഏറ്റുനീക്കി. അയാൾക്ക് വേറെയും പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഏതായാലും അയാൾക്ക് വഴി തെറ്റിയിട്ടില്ല. മരുഭൂമിയെ കുറേശ്ശെയായി മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാനോ, എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തും, ആൽക്കെമിസ്റ്റ് പറഞ്ഞു. അവൻ അതിശയം തോന്നി. അന്ന് ജ്ഞാനിയായ രാജാവ് പറഞ്ഞ അതേ വാക്കുകൾ ഇന്നിവിടെ ഇയാൾ ഏറ്റുപറയുന്നല്ലോ. അവന് അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടി. സ്വന്തം ലക്ഷ്യപ്രാപ്തിയിൽ തന്നെ സഹായിക്കാനായി ഇതാ വേറൊരാൾ കൂടി കൈനീട്ടിയിരിക്കുന്നു. ശരി, ഇനി ഞാൻ ചെയ്യേണ്ടതെന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും ഇല്ലേ? എന്ന് കരുതേണ്ട, അറിയേണ്ടതെല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ നിധി ഇരിക്കുന്നിടം ചൂണ്ടിക്കാണിച്ചു തരാൻ മാത്രമേ എനിക്കാവൂ. പക്ഷേ ഇവിടെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? അവൻ പിന്നെയും അതുതന്നെ പറഞ്ഞു. എനിക്കറിയാം മരുഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന്. എൻ്റെ നിധി ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എനിക്കിപ്പോൾ സ്വന്തമായ ഒരു ഒട്ടകമുണ്ട്. സ്പടികടയിൽ നിന്ന് സമ്പാദിച്ച പണമുണ്ട്. പുറമെ 50 സ്വർണ്ണ നാണയം വേറെയും. ഇത്രയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നാട്ടിൽ ചെന്നാൽ ഞാനൊരു പണക്കാരനാകും. പക്ഷേ ഇതൊന്നും തന്നെ നിനക്ക് പിരമിഡിനടുത്തു നിന്ന് കിട്ടിയതല്ലോ. അതിനെന്താ, എനിക്ക് ഫാത്തിമയെ കിട്ടിയില്ലേ? അതിലും വലിയൊരു നിധി വേറെ എവിടെ നിന്ന് കിട്ടാൻ? അവളെയും കിട്ടിയത് പിരമിഡിൽ നിന്നല്ലോ. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടുകയുണ്ടായില്ല. ആഹാരത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. ആൽക്കെമിസ്റ്റ് ഒരു കുപ്പി തുറന്നു. ചുവന്ന നിറത്തിലുള്ള ഒരു പാനീയം അവൻ്റെ കോപ്പയിലേക്ക് ഒഴിച്ചു. അത് വീഞ്ഞായിരുന്നു. ഇത്രയും രുചിയുള്ള വീഞ്ഞ് അവൻ മുമ്പ് കുടിച്ചിരുന്നില്ല. ഇവിടെ വീഞ്ഞ് കുടിക്കാൻ പാടില്ല എന്നില്ലേ? അവൻ ചോദിച്ചു. മനുഷ്യൻ്റെ വാക്കകത്തേക്ക് പോകുന്നതല്ല ചീത്ത, അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്, ആൽക്കെമിസ്റ്റ് പറഞ്ഞു. വീഞ്ഞു കുടിച്ചതോടെ മനസ്സിലൊരു ലാഘവം. ഭക്ഷണം കഴിഞ്ഞ് രണ്ടുപേരും കൂടാരത്തിന് പുറത്ത് വന്നിരുന്നു. ചന്ദ്രൻ നല്ലവണ്ണം തെളിഞ്ഞ് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആ നിറഞ്ഞ നിലാ വെളിച്ചത്തിൽ നക്ഷത്രങ്ങൾ വല്ലാതെ മങ്ങിയതായി തോന്നി. അവൻ്റെ മുഖത്ത് പ്രകടമായ ഉണർവും ഉത്സാഹവും. ആൽക്കെമിസ്റ്റ് പറഞ്ഞു, കുടിച്ചു രസിക്കണം. നാളെ പടക്കളത്തിലേക്ക് ഇറങ്ങേണ്ട യോദ്ധാവാണെന്ന് സങ്കല്പിക്കുക. ഈ രാത്രി പൂർണ്ണമായും വിശ്രമിക്കണം. ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, നിന്റെ മനസ്സ് എവിടെയാണോ അവിടെ തന്നെയാണ് നീ തേടുന്ന നിധിയും. അത് തേടി കണ്ടുപിടിക്കേണ്ടത് നിന്റെ കർത്തവ്യം. അപ്പോഴേ നീ കണ്ടതും പഠിച്ചതുമൊക്കെ അർത്ഥവത്താകൂ. നാളെ ഈ ഓട്ടകത്തിനെ വിറ്റ് നല്ലൊരു കുതിരയെ വാങ്ങണം. ഒട്ടകങ്ങളെ വിശ്വസിച്ചുകൂടാ. യാതൊരു ക്ഷീണവും കൂടാതെ ആയിരം ആയിരം കാതങ്ങൾ അവൻ നടന്നോളും. പിന്നെ ഓർക്കാപ്പുറത്തൊരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവൻ വഴിയിൽ മുട്ടുകുത്തി വീഴും, ചാകും. കുതിരകൾ അങ്ങനെയല്ല, ക്രമേണയാണ് അവ തളരുക. നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. പെട്ടെന്നൊരു ദിവസം വഴിയിൽ വീണു ചത്തുന്നു വരില്ല. അയാൾ അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. പിറ്റേന്ന് രാത്രി അവൻ പറഞ്ഞതുപോലെ ആൽക്കെമിസ്റ്റിൻ്റെ പാർപ്പിടത്തിലെത്തി. ഇത്തവണ കുതിര സവാരി ചെയ്താണ് ചെയ്യുന്നത്. സ്വയം കുതിരപ്പുറത്ത് കയറി അയാളും തയ്യാറായി വന്നു. എടുത്ത ചുമലിൽ ഒരു പരുന്തിനെ ഇരുത്തിയിരുന്നു. നമുക്ക് പുറപ്പെടാം, അയാൾ പറഞ്ഞു. മരുഭൂമിയിൽ ജീവൻ്റെ തുടുപ്പുള്ള സ്ഥലം തിരഞ്ഞു കണ്ടുപിടിക്കണം. ജീവൻ്റെ അടയാളം കണ്ടെത്താൻ കഴിയുന്നവനെ നിധി കൈക്കലാക്കാനുള്ള യോഗ്യതയുണ്ടാവും. അവർ യാത്രയായി. വഴികാട്ടാൻ നിലാ വെളിച്ചം മാത്രം. അവൻ്റെ മനസ്സിൽ വല്ലാത്ത ആശങ്ക. ഈ മണൽക്കാട്ടിൽ ജീവൻ്റെ തുടുപ്പുള്ള സ്ഥലം താനെങ്ങനെ കണ്ടെത്താൻ? മരുഭൂമിയെക്കുറിച്ച് അത്രയ്ക്കൊന്നും വിവരമില്ല താനും. തൻ്റെ പരിഭ്രമം അയാളോട് തുറന്നു പറഞ്ഞാലോ? വേണ്ട, ഉള്ളിലെന്തോ ഒരു ശങ്ക. അവർ ചെന്നു നിന്നത് ഒരു പാറക്കൂട്ടത്തിനരികെയാണ്. ഒരു നിമിഷം അവന് ഓർമ്മ വന്നു. തലേനാൾ ഈ ഭാഗത്ത് വെച്ചാണല്ലോ താൻ ആ രണ്ട് പരുന്തുകളെ കണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ യാതൊരു ഒച്ചയും അനക്കവുമില്ല. എനിക്കറിഞ്ഞുകൂടാ, ഒടുവിൽ അവൻ തുറന്നു പറഞ്ഞു. ഈ മണൽപ്പരപ്പിൽ ജീവൻ ഒളിഞ്ഞിരിക്കുന്നിടം ഞാൻ എങ്ങനെ ചൂണ്ടിക്കാട്ടാൻ? എന്നാലും ഇവിടെ എവിടെയോ ജീവനുള്ള വസ്തു ഉണ്ടെന്ന് തീർച്ച. പക്ഷേ അത് കൃത്യമായി എവിടെയാണെന്ന്? ജീവൻ ജീവനെ ആകർഷിക്കും. ആ പറഞ്ഞത് അവന് മനസ്സിലായി. അവൻ കുതിരയുടെ കടിഞ്ഞാൻ അയച്ചു പിടിച്ചു. പാറക്കൂട്ടങ്ങളും മണൽക്കൂനകളും പിന്നിട്ട് കുതിര കുതിച്ചു പാഞ്ഞു. ആൽക്കെമിസ്റ്റും തൻ്റെ കുതിരപ്പുറത്ത് അവനെ പിന്തുടർന്നു. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂറോളം. മരുപ്പച്ചയിലെ ഈന്തൽത്തോട്ടങ്ങൾ തീരെ കാണാതായി. മാനത്ത് തികഞ്ഞ വട്ടത്തിൽ തിളങ്ങുന്ന ചന്ദ്രൻ, ചന്ദ്രികയിൽ മണലിൽ കിടക്കുന്ന വെള്ളാരം കല്ലുകൾ കൂടുതൽ ശോഭയാർന്നു. പെട്ടെന്ന് അവൻ്റെ കുതിരയുടെ വേഗം കുറഞ്ഞു. ഇവിടെ ഏതോ ജീവികളുണ്ട്, അവൻ തിരിഞ്ഞ് ആൽക്കെമിസ്റ്റിനോട് പറഞ്ഞു. മരുഭൂമിയുടെ പ്രകൃതം അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ കുതിരയ്ക്കറിയാമെന്ന് തോന്നുന്നു. രണ്ടുപേരും കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി. ആൽക്കെമിസ്റ്റ് യാതൊന്നും മിണ്ടിയില്ല. പതുക്കെ അടിവെച്ചു ചെന്ന് ആ പാറക്കെട്ടുകൾക്കിടയിൽ അവർ തിരഞ്ഞു. ആൽക്കെമിസ്റ്റ് പെട്ടെന്നൊന്നും നിന്നു. നല്ലവണ്ണമൊന്നും കുനിഞ്ഞു. ആ കല്ലുകൾക്കിടയിൽ ഒരു ദ്വാരം. അയാൾ ആദ്യം തൻ്റെ വിരലുകൾ അതിൻ്റെ അകത്തേക്കിട്ടു. പിന്നെ കുറേശ്ശെയായി കൈ മുഴുവനും. തോളറ്റത്തോളം. അകത്തെന്തോ ഒരു ചലനം. കണ്ണുകളിറുക്കി അയാൾ ആ ദ്വാരത്തിനുള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കി. ഇപ്പോൾ അവന് അയാളുടെ കണ്ണുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ.
അകത്ത് കിടന്ന് പിടയുന്ന എന്തിനെയോ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അയാളുടെ കൈ. ഏതാനും നിമിഷം വല്ലാത്തൊരു ശക്തിയോടെ അയാൾ തൻ്റെ കൈ പുറത്തേക്ക് ആഞ്ഞു വലിച്ചു. അവൻ താനറിയാതെ നടുങ്ങി. ആൽക്കെമിസ്റ്റ് മണൽ നിന്ന് ചാടി എഴുന്നേറ്റു. അയാളുടെ കയ്യിൽ ഒരു പാമ്പ് കിടന്ന് പിടയുന്നു. അതിൻ്റെ വാൽ അയാൾ കൂട്ടിപ്പിടിച്ചിരുന്നു. ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് അവൻ അല്പം അകലെ മാറി നിന്നു. പാമ്പ് വല്ലാതെ ചീറ്റുന്നുണ്ടായിരുന്നു. പ്രാണഭയത്തോടെ പിടഞ്ഞിരുന്നു. ആ ചീറ്റിൽ അവിടുത്തെ നിശബ്ദതയെ ഭഞ്ജിച്ചു. അതൊരു കരിമൂർഖനായിരുന്നു. വിഷം തീണ്ടിയാൽ നിമിഷങ്ങൾ മതി ജീവൻ പോകാൻ. അയ്യോ, സൂക്ഷിക്കണേ, ഭയങ്കര വിഷമാണ്. അവന് വിളിച്ചു പറയാതിരിക്കാനായില്ല. പിന്നെ അവൻ തന്നോട് തന്നെ ചോദിച്ചു, അങ്ങനെ ഒരു പരിഭ്രമത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നുവോ? എത്ര നേരം ആ മാളത്തിൽ കൈ കടത്തി അയാൾ തപ്പിയതാണ്? അതിനിടയിൽ അതിൻ്റെ കടി ഏൽക്കാതിരിക്കുമോ? എന്നിട്ടും ആ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. ഇംഗ്ലീഷുകാരൻ പറഞ്ഞത് ഓർമ്മ വന്നു. ആൽക്കെമിസ്റ്റിന് വയസ്സ് 200 കഴിഞ്ഞിരിക്കുന്നു. സർപ്പവും വിഷവും ഒന്നും അയാൾക്ക് പുത്തരിയാകാൻ വഴിയില്ല, തീർച്ച. അവൻ വെറുതെ നോക്കി നിന്നു. അയാൾ തൻ്റെ കുതിരയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ പുറത്ത് തൂക്കിയിട്ടിരുന്ന സഞ്ചികളിൽ ഒന്നിൽ നിന്ന് ഒരു കുറുവാൾ വലിച്ചെടുത്തു. അതിൻ്റെ മുന കൊണ്ട് മണലിൽ ഒരു വൃത്തം വരച്ചു. കയ്യിലിരുന്ന് പിഴയുന്ന സർപ്പത്തിനെ ആ വൃത്തത്തിൻ്റെ നടുവിൽ കൊണ്ടിട്ടു. അതോടെ അതിൻ്റെ ചീറ്റലും പിടച്ചിലും നിന്നു. ഇപ്പോൾ തികച്ചും ശാന്തം. പേടിക്കേണ്ട, ആൽക്കെമിസ്റ്റ് അവനെ ആശ്വസിപ്പിച്ചു. ഈ വൃത്തത്തിൽ നിന്ന് അത് പുറത്തു കടക്കുകയില്ല. ഏതായാലും ഈ മരുഭൂമിയിൽ നീ ജീവൻ കണ്ടുപിടിച്ചു. അതുതന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് ഈ നിമിത്തം. എന്താണ് ഇതിനെത്ര പ്രാധാന്യം? പിരമിഡുകൾക്ക് ചുറ്റും മരുഭൂമിയാണ്, അതുതന്നെ. അവന് കൂടുതൽ ചോദിച്ചറിയണമെന്ന് തോന്നിയില്ല. പിരമിഡുകളെപ്പറ്റി കേൾക്കുന്നതേ മനസ്സിന് പ്രയാസമായിരുന്നു. തലേന്ന് രാത്രി മുതൽ തുടങ്ങിയതാണ് ഈ ആദി. നിധി കൈക്കലാക്കണമെങ്കിൽ യാത്ര തുടരണം. യാത്ര, അതിൻ്റെ അർത്ഥം ഫാത്തിമയെ വിട്ടുപോവുക എന്നാണ്. നിന്നെ ഞാൻ ഈ മരുഭൂമി കടത്തിത്തരാം, ആൽക്കെമിസ്റ്റ് പറഞ്ഞു. വേണ്ട, എനിക്കെങ്ങും പോകേണ്ട. ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം ഫാത്തിമയുടെ കൂടെ. അവളെ കവിഞ്ഞൊരു നിധി എനിക്ക് വേറെ കിട്ടാനില്ല. ഫാത്തിമ ഈ മരുഭൂമിയിൽ ജനിച്ചു വളർന്ന പെണ്ണല്ലേ. കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും. പുരുഷന്മാരായാൽ യാത്ര പോകും, തിരിച്ചു വരും. അതൊക്കെ തികച്ചും സാധാരണം. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ കാത്തിരുന്ന നിധി കയ്യിൽ കിട്ടിയിരിക്കുന്നു. അത് നീ തന്നെ. ഇനി നിന്റെ ഊഴം. തേടിയിറങ്ങിയത് കണ്ടെത്തുക തന്നെ വേണം. അവളും ആഗ്രഹിക്കുന്നത് അതാകും. എങ്ങും പോകുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനമെങ്കിലോ? എന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വിശദീകരണത്തിന് അയാൾ തയ്യാറെടുത്തു. ഗോത്രത്തലവൻ്റെ ഉപദേഷ്ടാവായി നീ ഇവിടെ കഴിയും. വേണ്ടത്ര ആടുകളെയും ഒട്ടകങ്ങളെയും വാങ്ങാനുള്ള പണം നിന്റെ കൈക്കലുണ്ട്. നീ ഫാത്തിമയെ വിവാഹം കഴിക്കും. ഒരു കൊല്ലം സുഖമായി കഴിയും. ഈ മരുഭൂമിയിലെ ജീവിതവുമായി പൂർണ്ണമായും ഇഴകിച്ചേരും. ഇവിടെയുള്ള 50,000 ഈന്തൽപ്പനകളെയും വെവ്വേറെ തിരിച്ചറിയാനാവും. അവയുടെ വളർച്ച നോക്കിക്കണ്ടിരിക്കെ നിനക്ക് ബോധ്യപ്പെടും ലോകം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണെന്ന്. നിമിത്തങ്ങളെപ്പറ്റി പഠിക്കാൻ മരുഭൂമിയേക്കാൾ യോഗ്യനായൊരു ഗുരുവില്ല. അങ്ങനെ ആ വിദ്യയിലും നീ വൈദഗ്ധ്യം നേടും. ഏതാണ്ട് 2 കൊല്ലമാകുമ്പോൾ വീണ്ടും മനസ്സിൽ നിധിയുടെ ഓർമ്മ വന്നുകൂടും. 1,000 നിമിത്തങ്ങൾ അതിൻ്റെ നേരെ വിരൽ ചൂണ്ടും. ഒക്കെ നീ തള്ളിക്കളയും. സ്വന്തം അറിവും കഴിവും ഈ മരിപ്പച്ചയുടെയും ഇവിടുത്തെ ആളുകളുടെയും ക്ഷേമത്തിന് വേണ്ടി നീ ഉപയോഗിക്കും. ഗോത്രത്തലവന്മാർ നിന്നെ ആദരിച്ച് കൊണ്ടു നടക്കും. നിന്റെ ഒട്ടകങ്ങൾ പണവും അധികാരവും നേടിത്തരും. 3 കൊല്ലമാകുമ്പോഴേക്കും ആ വിചാരത്തിനാക്കം കൂടും. നിധിയും സ്വന്തം വിധിയും ചേർന്ന് മനസ്സിനെ കൊത്തിവലിക്കും. മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. രാത്രികളിൽ ഉറങ്ങാനാകാതെ പുറത്തു വന്ന് ചുറ്റിത്തിരിയും. ഭർത്താവ് അനുഭവിക്കുന്ന മനക്ലേശം ഫാത്തിമയ്ക്കും വിഷമം. അദ്ദേഹത്തിൻ്റെ വഴിയിൽ തടസ്സമായി നിന്നത് താനാണല്ലോ. അപ്പോഴും പരസ്പരമുള്ള പ്രണയത്തിനും മങ്ങലില്ല. യാത്ര തുടരാതെ ഇവിടെ തന്നെ താമസിക്കാമെന്ന് തന്നോട് അവൾ ശാഠ്യം പിടിക്കുകയുണ്ടായില്ല. യാത്ര പോയ പുരുഷന്മാർക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുക മരുഭൂമിയിലെ സ്ത്രീകൾക്ക് നല്ല ശീലമാണ്. അതുകൊണ്ട് ഒരു വിധത്തിലും അവളെ കുറ്റം പറയാൻ വയ്യ. അങ്ങനെ പോകും നിന്റെ ചിന്തകൾ. അലക്ഷ്യമായ ചുറ്റിത്തിരിയലിനിടയിൽ പലപ്പോഴും മനസ്സ് സ്വയം കുറ്റപ്പെടുത്തും. യാത്ര തുടരേണ്ടതായിരുന്നു. ഇടയ്ക്ക് വെച്ച് നിർത്തിയത് അബദ്ധമായി. എന്തുകൊണ്ട് അവളുടെ ആത്മാർത്ഥതയിലും പ്രേമത്തിലും താൻ കൂടുതൽ വിശ്വസിച്ചില്ല? പോയാൽ ഒരു പക്ഷേ തിരിച്ചു പോരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന പേടി. ഫാത്തിമ എന്നേക്കുമായി നഷ്ടപ്പെട്ടാലോ എന്ന ആശങ്ക. അതല്ലേ തന്നെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയത്? അപ്പോഴും മനസ്സ് പറയാൻ തുടങ്ങും, ഇനി സ്വയം പഴിച്ചിട്ടു കാര്യമില്ല. ആ നിധി എന്നേക്കുമായി കൈവിട്ടു പോയിരിക്കുന്നു. 4 കൊല്ലത്തോടെ സ്ഥിതി പിന്നെയും മാറും. നിമിത്തങ്ങളെ നീ അവഗണിക്കാൻ തുടങ്ങിയതോടെ അവയും നിന്നെ കൈവിടുന്നു. അത് നാടുവാഴിയുടെ അതൃപ്തിക്ക് കാരണമാകുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പിന്നെ അധികം താമസമില്ല. അത് സാരമാക്കാനില്ല. എന്തെന്നാൽ അതിനകം നീ വലിയ സ്വത്തുകാരനായിട്ടുണ്ടാകും. ധാരാളം ഒട്ടകങ്ങൾ, കച്ചവടത്തിനുള്ള ചരക്കുകൾ, യാതൊരു അല്ലലും കൂടാതെ ശേഷിച്ച കാലം കഴിക്കാം. പക്ഷേ മനസ്സ് സ്വൈര്യം തരില്ല. പിന്നെയും പിന്നെയും കുത്തിക്കൊണ്ടിരിക്കും. ഇതായിരുന്നില്ലല്ലോ നിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നെ പിന്തുടർന്ന് സ്വന്തമാക്കിയില്ല?
ഇനി പറഞ്ഞിട്ടെന്ത് ഫലം? കാലം പോയി പോയില്ലേ? ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, പ്രേമത്തിൻ്റെ പേരിൽ ഒരാളും തൻ്റെ മാർഗം കൈവെടിയുകയില്ല. പ്രേമം ലക്ഷ്യപ്രാപ്തിയിൽ ഒരാൾക്കും തടസ്സമായി നിൽക്കുകയില്ല. അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ പ്രേമം യഥാർത്ഥമല്ല എന്നാണ് അർത്ഥം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിൽ പ്രകൃതിയുടെ ചൈതന്യം സ്ഫുരിക്കുന്നില്ല എന്ന് തന്നെ. മണലിൽ വരച്ചിട്ട വൃത്തം ആൽക്കെമിസ്റ്റ് മായ്ച്ചു കളഞ്ഞു. അതിനകത്ത് ഒതുങ്ങിക്കിടന്നിരുന്ന സർപ്പം ഇഴഞ്ഞ് അതിനപ്പുറത്തുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു. ജീവിതകാലം മുഴുവൻ മെക്കയിലേക്കുള്ള തീർത്ഥയാത്രയും സ്വപ്നം കണ്ട് നാൾ കഴിക്കുന്ന സ്ഫടിക വ്യാപാരി ഒരാൽക്കെമിസ്റ്റിനെ കണ്ടെത്തി അയാളിൽ നിന്ന് ആ മഹാവിദ്യ സ്വായത്തമാക്കുക എന്ന ജീവിതവ്രതവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇംഗ്ലീഷുകാരൻ താൻ ജീവിച്ചു വരുന്ന ഈ മരുഭൂമിയിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഫാത്തിമ ഓരോരുത്തരായി അവൻ്റെ ഓർമ്മകളിൽ നിരന്നു. അറ്റം കാണാതെ പരന്നു കിടക്കുന്ന മണൽപ്പരപ്പിലേക്ക് അവൻ കണ്ണിമിക്കാതെ നോക്കി നിന്നു. ഈ മരുഭൂമിയല്ലേ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവളുടെ അരികിലേക്ക് തന്നെ എത്തിച്ചത്? രണ്ടുപേരും വീണ്ടും അവരവരുടെ കുതിരപ്പുറത്തു കയറി. ഇത്തവണ ആൽക്കെമിസ്റ്റ് ആയിരുന്നു മുമ്പിൽ, പുറകിൽ അവനും. മരുപ്പച്ചയിലേക്കുള്ള മടക്കയാത്ര. അവിടെ നിന്നുള്ള ഒച്ചകളും അനക്കങ്ങളും കാറ്റിലൂടെ അലയടിച്ചെത്തുന്നു. ആ കൂട്ടത്തിൽ ഫാത്തിമയുടെ സ്വരവും കലർന്നിരിക്കയില്ലേ? അവൻ മോഹത്തോടെ കാതോർത്തു. അപ്പോഴും അവൻ്റെ ഉള്ളിൽ അതേ ചിന്തകൾ തിരയടിക്കുകയായിരുന്നു. അവൻ ഓർത്തു അല്പം മുമ്പ് ആ വൃത്തത്തിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നിരുന്ന സർപ്പത്തിൻ്റെ നേരെ കണ്ണു നട്ടിരിക്കവേ തോളത്തൊരു പരുന്തിനെയും കൊണ്ട് നടന്നിരുന്ന ആ അജ്ഞാതനായ ആ കുതിരക്കാരൻ എന്തൊക്കെയാണ് തന്നോട് പറഞ്ഞത്? പ്രേമത്തെപ്പറ്റി, നിധിയെപ്പറ്റി, മരുഭൂമിയിലെ സ്ത്രീകളെപ്പറ്റി, അവൻ്റെ തന്നെ ജീവിത ലക്ഷ്യത്തെപ്പറ്റി. പെട്ടെന്ന് അവൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ വരികയാണ്. ആ പറഞ്ഞതോടെ അവൻ്റെ മനസ്സിലെ ആദികളൊക്കെ പിന്മാറി, മനസ്സ് ശാന്തമായി. ശരി, നമുക്ക് നാളെ തന്നെ പുറപ്പെടാം, ഉദയത്തിനു മുമ്പ്, ആൽക്കെമിസ്റ്റ് പറഞ്ഞു. ആ രാത്രി അവൻ ഉറങ്ങാനായില്ല. ഉദയത്തിന് വളരെ മുമ്പ് തന്നെ അവൻ എഴുന്നേറ്റു. തൊട്ടടുത്ത് കിടന്നിരുന്ന യുവാവിനെ വിളിച്ചുണർത്തി. അയാളുടെ സഹായത്തോടെ ഫാത്തിമയുടെ വീട് കണ്ടുപിടിച്ചു. പ്രതിഫലമായി ഒരാടിനെ വിലയ്ക്കു വാങ്ങാൻ വേണ്ടത്ര സ്വർണവും അവന് കൊടുത്തു. അവളുടെ കൂടാരത്തിനടുത്തെത്തിയപ്പോൾ അവൻ ഒന്നുകൂടി ആവശ്യപ്പെട്ടു. അകത്ത് ചെന്ന് ഫാത്തിമയെ ഉണർത്തി വിവരം പറയണം, താൻ അവളെ കാണാൻ അവിടെ കാത്തു നിൽക്കുന്നുവെന്ന്. അറബി സുഹൃത്ത് അവൻ്റെ ആ ആവശ്യം നിറവേറ്റി കൊടുത്തു. അതിന് അവന് വേണ്ട പ്രതിഫലം കിട്ടി, ഒരാടിനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടത്ര സ്വർണം. അവൻ നന്ദിയുടെ ചങ്ങാതിയെ യാത്രയാക്കി. അയാൾക്കും ബഹു സന്തോഷം. ആടുവാഴിയുടെ ഉപദേഷ്ടാവിനെയാണ് താൻ സഹായിച്ചിരിക്കുന്നത്. പ്രതിഫലമായി രണ്ട് ആടുകളെ സ്വന്തമാക്കാൻ വേണ്ടത്ര ദാനവും കിട്ടിയിരിക്കുന്നു. ഫാത്തിമ കൂടാരത്തിന് പുറത്തേക്ക് വന്നു. രണ്ടുപേരും കൂടി ഈന്തൽത്തോപ്പുകൾക്കിടയിലൂടെ നടന്നു. അങ്ങനെ ചെയ്യുന്നത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് എന്നറിയാമായിരുന്നു. എന്നിട്ടും അവനൊരു കൂസലും തോന്നിയില്ല. ഞാൻ നാളെ യാത്ര തിരിക്കുകയാണ്, അവൻ പറഞ്ഞു. പക്ഷേ തീർച്ചയായും ഞാൻ തിരിച്ചു വരും, നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന കാരണം. കൂടുതലൊന്നും പറയണമെന്നില്ല, അവൾ തടഞ്ഞു. സ്നേഹം എന്നാൽ സ്നേഹം എന്നത് തന്നെ, അതിന് വേറെ കാര്യവും കാരണമൊന്നുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടു, അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ജ്ഞാനിയായ ഒരു രാജാവിനെ കണ്ടുമുട്ടി സ്ഫടികപാത്രങ്ങൾ വിറ്റു. മരുഭൂമിയിലൂടെ ഒട്ടുദൂരം സഞ്ചരിച്ചു. ഇടയിൽ യുദ്ധം തുടങ്ങി. യാത്ര തുടരാനാകാതെ വന്നു. ആൽക്കെമിസ്റ്റിനെ അന്വേഷിച്ച് ഈ കിണറ്റിൻകര വന്നെത്തി. അങ്ങനെ നിന്നെ കാണാനിടയായി. ഒക്കെയും വിധിയൊരുക്കിയ സാഹചര്യങ്ങൾ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇത് മുമ്പേ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. ആദ്യത്തെ സ്പർശനം. തീർച്ച, ഞാൻ തിരിച്ചു വരും, അവൻ വീണ്ടും പറഞ്ഞു. ഇത്രനാളും ഞാൻ മരുഭൂമിയെ നോക്കിക്കൊണ്ടിരുന്നത് മോഹത്തോടുകൂടിയാണ്, അവൾ പറഞ്ഞു. ഇനി മുതൽ എൻ്റെ നോട്ടത്തിൽ കത്തി നിൽക്കുക പ്രതീക്ഷകളാണ്. ഒരു ദിവസം ഇതുപോലെ എൻ്റെ അച്ഛനും യാത്ര പറഞ്ഞു പോവുകയുണ്ടായി. പക്ഷേ അമ്മയുടെ അരികത്തേക്കു തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെയും പലതവണ പോയി, മടങ്ങി വരികയും ചെയ്തു. ഒന്നും മിണ്ടാതെ കുറച്ചു നേരം കൂടി അവർ നടത്തം തുടർന്നു. പിന്നെ അവളെ അവളുടെ കൂടാരത്തിൽ എത്തിച്ച് അവൻ യാത്രയായി. നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ അരികത്തേക്ക് തിരിച്ചു വന്നതുപോലെ ഞാനും ഒരു ദിവസം നിന്റെ അടുത്ത് തിരിച്ചെത്തും, അവൻ വീണ്ടും അവൾക്കുറപ്പ് കൊടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂകാൻ തുടങ്ങി. അല്ല, നീ കരയുകയാണോ? അവൻ്റെ സ്വരവും വിഷാദത്തിൻ്റെ നനവാർന്നു. ശരിയാണ്, ഞാൻ മരുഭൂമിയിലെ പെണ്ണ് തന്നെ. അവൻ്റെ നേരെ നോക്കാതെ അവൾ തേങ്ങി. ഇതിലൊന്നും പുതുമ തോന്നേണ്ട കാര്യമില്ല. എന്നാലും ഞാനും സ്ത്രീയല്ലേ. സ്വന്തം കൂടാരത്തിലേക്ക് അവൾ കയറിപ്പോയി. നേരം പുലർന്നു. പതിവ് പോലെ അവൾ വീട്ടുജോലികളിൽ മുഴുകി. പക്ഷേ അവളുടെ മനസ്സ് വിതുമ്പിക്കൊണ്ടിരുന്നു. എല്ലാം മാറിയിരിക്കുന്നു, ഒന്നും പഴയ പോലെയല്ല. അവനില്ലാത്ത മരുപ്പച്ച ഇനി എന്തെങ്കിലും പഴയ പോലെയാകുമോ? ഇന്നലെയും ഇന്നും തമ്മിലുള്ള അന്തരം തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശൂന്യം. 50,000 ഈന്തൽപ്പനകൾ, 300 കിണറുകൾ, യാത്രക്കാർ തണലും വെള്ളവും ആഹാരവും തേടിയെത്തുന്ന ഇടത്താവളങ്ങൾ, എല്ലാം ഒരേയൊരു ദിവസം കൊണ്ട് തനിക്ക് ഒന്നുമല്ലാത്തതായി തീർന്നിരിക്കുന്നു. ഇനി മുതൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരുഭൂമിയായിരിക്കും. അവിടെ എവിടെയോ തൻ്റെ പ്രിയപ്പെട്ടവനുണ്ട്. ഏതു നക്ഷത്രത്തെയായിരിക്കും അവൻ പിന്തുടരുന്നത്? ആരും കാണാതെ അവൾ കാറ്റിന് ചുംബനങ്ങൾ നൽകി.
എവിടെയോ കിടക്കുന്ന തൻ്റെ പ്രീതമിൻ്റെ ചുണ്ടുകളിലേക്ക് തൻ്റെ ഉമ്മകൾ കാറ്റ് പകർന്നു കൊടുക്കുമെന്ന് അവൾ ആശിച്ചു. കാറ്റെ, പോയി പറയൂ അവനെ കാത്ത് ഞാൻ ജീവനോടെ നാളിനി കഴിയുന്നുവെന്ന്. ഇനി മുതൽ നിധി തേടിപ്പോയ പരാക്രമിയായ തൻ്റെ കാമുകൻ്റെ വരവും കാത്ത് നിമിഷങ്ങൾ തള്ളി നിൽക്കുന്ന ഒരു യുവതിയാണ് താൻ. തൻ്റെ കണ്ണിൽ മരുഭൂമി ഇപ്പോൾ ഒരു പ്രതീകം മാത്രം, അവൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയുടെ പ്രതീകം. അപ്പോൾ നമ്മുടെ നായകൻ നമ്മുടെ ഫാത്തിമയോടൊക്കെ യാത്ര പറഞ്ഞ് നിധി തേടി ആൽക്കെമിസ്റ്റിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി എന്താണ് കഥയിൽ തുടർന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കഥയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കഥയുടെ പുതിയ ഭാഗമായിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ്. ടാറ്റാ.